അത് ഭയങ്കര അനശ്വരമായ ഒരു വികാരമാണ് അല്ലേ? ഭയങ്കര ചിന്തയില്ലാത്തൊരു വികാരമാണ് പ്രണയം. അപ്പൊ ഈ എല്ലാത്തിനും ഒരു നെഗറ്റീവ് സൈഡും ഒരു പോസിറ്റീവ് സൈഡും ഉണ്ട്, അല്ലെങ്കിൽ എല്ലാ കോയിനും ഒരു മറുവശം ഉള്ള പോലെ തന്നെ പ്രണയത്തിനും ഒരു മറുവശമുണ്ട്. എന്തായിരിക്കും? വിരഹം അല്ലേ, പച്ച മലയാളത്തിൽ പറഞ്ഞ തേപ്പ്. അപ്പൊ ആ തേപ്പിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. എന്റെ അനുഭവങ്ങളല്ല, എന്റെ അനുഭവങ്ങളല്ല. അപ്പൊ തേപ്പിന് നാല് കാറ്റഗറീസ് ഉണ്ട്. എന്തൊക്കെയാണെന്നറിയോ? ചേട്ടൻ ചേച്ചിയെ തേച്ചത്, ചേച്ചി ചേട്ടനെ തേച്ചത്, ചേച്ചിയും ചേട്ടനും ഒരുമിച്ച് തേച്ചത്, ചേട്ടനെയും ചേച്ചിനെയും മറ്റുള്ളവര് തേച്ചത്. ഇപ്പൊ ഒരു ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവല്ലോ, കാരണം നമ്മളെല്ലാരും ഇവിടെ അനുഭവങ്ങളുള്ളവരാണല്ലോ അല്ലേ. ഓക്കെ, അപ്പോ ഫസ്റ്റ് കാറ്റഗറി ചേച്ചി ചേട്ടനെ തേച്ചത്. എല്ലാവരും ആഘോഷകരമായി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും സിനിമകളിലൂടെയും നമ്മുടെ സ്വന്തം അനുഭവങ്ങളിലൂടെയും അല്ല സ്വന്തം അനുഭവങ്ങളിലൂടെ ഒക്കെ നമ്മൾ കണ്ടുവരുന്നതാണ് ചേച്ചി ചേട്ടനെ തേക്കുന്നത്. നമ്മള് എന്താ മെയിൻ ആയിട്ട് ഒരു ചേട്ടൻ വന്ന് ചേച്ചിയോട് ഇഷ്ടം പറയുന്നു, അല്ലെങ്കിൽ ചേട്ടൻ ചെന്ന് ചേച്ചിയോട് ഇഷ്ടം പറയുന്നു, ചേച്ചി ചേട്ടനെ ചേട്ടാ എന്ന് വിളിക്കുന്നു, ചേട്ടൻ അവിടെ ഫ്ലാറ്റ് ആവുന്നു, അവിടുന്ന് ചേച്ചി ചേട്ടന്റെ എല്ലാം ഊറ്റിയെടുക്കുന്നു, ചേച്ചി അത് കഴിയുമ്പോ പറയുന്നു, ചേട്ടാ ഞാൻ ചേട്ടനെ ചേട്ടനായിട്ടേ കണ്ടിട്ടുള്ളൂ, സോറി എന്നോട് ക്ഷമിക്കണം. അവിടെ കഥ തീരുന്നു. അപ്പൊ ചേട്ടൻ എന്ത് ചെയ്യും? ചേട്ടൻ മഹേഷിന്റെ പ്രതികാരത്തിലെ പോലെ ചേച്ചിനെ വിളിച്ചിട്ട് നൈസായിട്ട് ഒഴിവാക്കിയതാണല്ലേ എന്നൊരു ചോദ്യം ചോദിക്കും. പക്ഷെ ഈ ചേച്ചി ഇടയ്ക്കൊരു ഡയലോഗ് ഇങ്ങനെ പറയും, ചേട്ടാ ചേട്ടൻ എന്നേക്കാൾ നല്ലൊരു കുട്ടീനെ എന്തായാലും കിട്ടും, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അവിടെ ഉറപ്പിച്ചോ ചേച്ചിക്ക് ഒരു അമേരിക്കൻ പ്രപ്പോസൽ വീണിട്ടുണ്ട്, അല്ലെങ്കിൽ ചേച്ചി അങ്ങനെ ചേട്ടനെ വിട്ടിട്ട് പോവില്ല. അതാണ് നമ്മുടെ ഫസ്റ്റ് കാറ്റഗറി. സെക്കൻഡ് കാറ്റഗറി ചേട്ടൻ ചേച്ചിയെ തേക്കുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കത്തില്ലേ, ചേട്ടൻ എല്ലാം ചേച്ചിയുടെ എന്ന് വെച്ചു. അല്ല, ചേട്ടന്മാർക്ക് ഒരു പ്രത്യേക കളിയുണ്ട് ഇതിനകത്ത്, ചേട്ടന്മാർ തേപ്പിലേ തുടങ്ങത്തുള്ളൂ. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേട്ടന്മാര് വന്നിട്ട് ആദ്യം പറയും, മോളെ എനിക്ക് മോളെ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ഈ സീരിയസ്നെസ് റിലേഷൻഷിപ്പ് അതിലൊന്നും താല്പര്യമില്ല, എനിക്ക് കല്യാണമൊന്നും കഴിക്കണ്ട. അങ്ങനെ ചേട്ടൻ പറയും. ചേച്ചി വിചാരിക്കും, ഓ നല്ല ചേട്ടൻ ആദ്യമേ ഇങ്ങനെ തുറന്നു പറഞ്ഞല്ലോ, നമുക്ക് നോക്കാം ഇത് എവിടം വരെ പോവും എന്ന് നോക്കാം. അപ്പം ചേച്ചി പതുക്കെ പതുക്കെ എല്ലാം നല്ല രീതിയിൽ പോകുന്നു, ചേട്ടൻ വളരെ നല്ലവനാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെ പോകുമ്പോഴായിരിക്കും ചേച്ചി അറിയാതെ ചേട്ടൻ്റെ വലയിലായി പോകുന്നത്. അപ്പൊ ചേച്ചി എന്ത് ചെയ്യും? ചേച്ചി ഭയങ്കര നിസ്സഹായമാണ്, ചേച്ചിക്ക് ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ചേച്ചി ഇത് പറയും. പറഞ്ഞു കഴിയുമ്പോൾ ചേട്ടൻ പറയും, മോളെ ഇത് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ, എനിക്ക് സീരിയസ് റിലേഷൻഷിപ്പ് ഒന്നും പറ്റത്തില്ല. ഇല്ലേ, നിങ്ങൾ പലരും അങ്ങനെ പറഞ്ഞിട്ടില്ലേ മോൾ, എന്താ പറയാ. അപ്പൊ ഇത് പറഞ്ഞു കഴിയുമ്പോ ബേസിക്കലി ഇതിന്റെ അടിത്തറ എന്താന്ന് വെച്ചാ, ചേട്ടൻ മണലും സിമന്റും ഒക്കെ വാരിയിട്ടിട്ടുണ്ട്, ചേച്ചി ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കും, അപ്പൊ പിന്നെ ചേട്ടൻ അടുത്ത്. ഇതാണ് ഇതിന്റെ ബേസിക് കാര്യം. ഇനി മൂന്നാമത്തെ, ചേട്ടനും ചേച്ചിയും വളരെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങോട്ട് തേച്ചിട്ട് പോകും. അതായത് ഒരു ചേട്ടനും ചേച്ചിയും ഇഷ്ടത്തിലാണെന്ന് പറയുന്നു, വലിയ സീരിയസ് താല്പര്യം ഒന്നും ഇല്ല എന്ന് പറയുന്നു, നേരത്തെ കേസ് തന്നെ. പക്ഷെ പാരലലി ഒരാൾ കൂടെ ഉണ്ടാവും, അതായത് ഈ ചേട്ടനും ഒരാൾ കൂടെ ഉണ്ടാവും, ചേച്ചിക്കും ഒരാൾ കൂടെ ഉണ്ടാവും, അതായത് ഒരു സമയത്ത് രണ്ടുപേരെ അങ്ങോട്ട് വലിക്കും. അപ്പൊ ഇത് ശരിയായില്ലെങ്കിൽ മറ്റത് ശരിയായിക്കോളും. പിന്നെ ഇവര് വേറൊരു ക്ലോസും കൂടെ ഇതിനകത്ത് വെക്കുക, എന്താന്ന് വെച്ചാൽ അച്ഛനും അമ്മയെ സമ്മതിച്ചാലേ എനിക്ക് കെട്ടാൻ പറ്റത്തുള്ളൂ, ഇങ്ങനെ ഒരു ക്ലോസും കൂടെ അതിനകത്തൊക്കെ. അപ്പൊ അച്ഛനമ്മയെ സമ്മതിക്കാറില്ല മോസ്റ്റ് പ്രോബബ്ലി. അപ്പോ എന്ത് ചെയ്യും? രണ്ടുപേരും മ്യൂച്വൽ ആയിട്ട് അങ്ങോട്ട് തേക്കും. അപ്പൊ പിന്നെ അവര് അടുത്ത ആളിലേക്ക് പോകും. അതാണ് മൂന്നാമത്തെ തേപ്പ്. ഇനി നാലാമത്തെ തേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ദൈവം കനിഞ്ഞു നൽകിയിട്ടുണ്ട് അല്ലേ, എന്താ നല്ല നാട്ടുകാർ, നല്ല വീട്ടുകാർ, നല്ല കൂട്ടുകാർ, ഇവരാണ് നമ്മുടെ നാലാമത്തെ തേക്കുന്നത്. ഈ നാല് അല്ലെങ്കിൽ ഈ കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. അപ്പൊ ഇതിനകത്ത് മെയിൻ പവർ ഉള്ളത് ആർക്കാണെന്നറിയോ? നമ്മുടെ കൂട്ടുകാർക്ക് തന്നെയാണ്. കാരണം എന്താ, നമ്മൾ ആദ്യം പ്രണയം ആരോടാ പറയുന്നത്? നമ്മളുടെ കാമുകിയോടോ കാമുകനോടോ അല്ല, നമ്മൾ ആദ്യം പറയുന്നത് നമ്മുടെ കൂട്ടുകാരോടാണ് അല്ലെ. ഏത് കേസിലാണെങ്കിലും നമ്മുടെ കൂട്ടുകാരോടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ പോയിട്ട് എടാ അല്ലെങ്കിൽ എടി എനിക്ക് ആ ചെറുക്കനെ ഭയങ്കര ഇഷ്ടമാണ്, ഞാനിപ്പോ ഒരു പെണ്ണിന്റെ കേസാണ് പറയുന്നത്, എനിക്ക് ആ ചെറുക്കനെ ഭയങ്കര ഇഷ്ടമാണ്, എന്താ ചെയ്യേണ്ട തരത്തില്ല, പറയണോ, പറഞ്ഞാൽ ഞാൻ എന്ത് വിചാരിക്കും, ഇങ്ങനെ ഒരു ഇതിൽ നിൽക്കും. അപ്പം അവളിങ്ങനെ എന്തിനാ കാണിക്കുന്നത്, നീ പോയി പറ, നിങ്ങൾ അടിപൊളി മാച്ച് ആയിരിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് കയറ്റും. എന്നിട്ട് ചിലപ്പോൾ ഇവളെ തന്നെ ആയിരിക്കും പോയി പറയുന്നത്, എടാ അവൾക്ക് നിന്നെ ഇഷ്ടമാ, നീ ഒന്ന് നോക്ക്, അവൾ ഭയങ്കര പാവം കുട്ടി, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് അങ്ങ് വീർപ്പിച്ചു വെക്കും. എല്ലാം സെറ്റാവും, ഇവര് കുറച്ച് നാൾ ഇങ്ങനെ പോയി തുടങ്ങും. എപ്പോഴും ഇവരുടെ കൂടെ ഒരു മൂന്നാമതായിട്ട് ഈ ചേച്ചി കാണും, നോട്ട് ദ പോയിന്റ്. അപ്പോ ഈ ചേച്ചി നൈസായിട്ട് ഇതിന്റെ ഇടയ്ക്ക് കൂടെ, മനസ്സിലായല്ലോ, ചേട്ടനെ കൊണ്ട് പോകും, അനുഭവം അല്ല കേട്ടോ. പിന്നെ നാട്ടുകാരുണ്ട്, നാട്ടുകാരെ ഇപ്പം എനിക്ക് റീസെന്റ് ആയിട്ട് നടന്ന ഒരു സംഭവമായിട്ട് നമുക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റും. മരട് ഫ്ലാറ്റിന്റെ സംഭവം ഇല്ലേ, നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ പൊളിച്ച് കയ്യിൽ അങ്ങോട്ട് തരും, പിന്നെ നമ്മൾ ഒന്നും നോക്കണ്ട,
നാട്ടുകാർ അവരുടെ പണി ചെയ്തോളൂ, അതാണ് അവരുടെ പണി. ബാക്കിയുള്ളവർ എന്താ ചെയ്ത, അവരെന്താ ചെയ്യുന്നത്, ഇവളെന്താ ചെയ്യുന്നത്, അവൾ ആരുടെ കൂടെ പോകുന്നു, ഇവൻ ആരുടെ കൂടെ പോകുന്നു, ഇതാണ് അവരുടെ പണി. സോ അതാണ് നാല് ടൈപ്പ് ഓഫ് തേപ്പ്. നിങ്ങൾക്കൊരു നല്ല അഡ്വൈസ് അല്ലേ ഇത്? കാരണം ഇത്രയും നല്ല അഡ്വൈസ് തരുന്ന വേറെ ആരും ഉണ്ടാവില്ല. നിങ്ങൾ ഇതൊക്കെ നോക്കി വേണം ലൈൻ അടിക്കാൻ അല്ലെങ്കിൽ പ്രേമിക്കാൻ. ഓക്കെ, അപ്പൊ ഞാൻ ഈ റീസെന്റ് ആയിട്ട് ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഉണ്ട്, അതായത് 83 വർഷം ഒരുമിച്ച് ജീവിച്ച ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും. അപ്പൂപ്പന് 100 വയസ്സ്, അമ്മൂമ്മയ്ക്ക് 99 വയസ്സ്. അപ്പൊ 83 വർഷം അവർ ഒരുമിച്ച് ജീവിച്ചു. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു എത്ര ദൃഢതയും അല്ലെങ്കിൽ എത്ര വിശ്വാസത്തോടെയും സ്നേഹത്തോടെയാണ് അവർ ആ കഴിയുന്നത്. പക്ഷെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ അങ്ങനെ പ്രണയങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം പാലാരിവട്ടം പാലയില്ലേ, അതുപോലെയാ. എപ്പൊ പൊളിയും എങ്ങനെ പൊളിയും ഒരു ഐഡിയ ഇല്ല. കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ ഭയങ്കര വിശ്വാസ്യതയാണ്, ഭയങ്കര കാര്യങ്ങളാണ്. പക്ഷെ എല്ലാം ഊറ്റിയെടുത്ത് കഴിയുമ്പോൾ പിന്നെ അത് ഏത് വഴി പോയി, എങ്ങനെ പോയി, എവിടെ ഇടിഞ്ഞു വീണു എന്ന് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അതുപോലെയാണ് ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ്. നിങ്ങൾക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലൊരു കൈ തരൂ. ഞാൻ പറഞ്ഞിരുന്ന തേപ്പാണ്, ആരും വിട്ടുപോയത്. തേപ്പാണ് നമ്മുടെ വിഷയം. അപ്പൊ തേപ്പിന് എല്ലായിടത്തും ഒരു മെയിൻ എലമെന്റ് ഉണ്ട്. എന്താണെന്നറിയോ? സംഗീതം, മ്യൂസിക്. മ്യൂസിക് ഇല്ലാതെ ഒരു തേപ്പിനോ ഒരു പ്രണയത്തിനോ ഒരു ഒരു വികാരം ഇല്ല എന്ന് തന്നെ പറയാം. അപ്പം ഈ പഴയ കാലങ്ങളിലൊക്കെ ആണെങ്കിൽ പ്രണയ നൈരാശ്യത്തിലിരിക്കുന്നവർ പാടും മാനസ മൈനേ, അല്ലെങ്കിൽ ഓ പ്രിയേ, ഓക്കെ, അതൊക്കെ ആയിരിക്കും പാടുക. പക്ഷെ ഇപ്പോ ഈ തേപ്പെന്ന് മണം അടിച്ച ഏതായിരിക്കും ചേട്ടന്മാരെ പാടുന്ന പാട്ട്? ഇതായിരിക്കും അല്ലേ? അപ്പം ഒന്ന് അത്, പിന്നെ നമ്മുടെ ചേട്ടന്മാരുടെ അഡ്വൈസസ് ഉണ്ടല്ലോ കൂട്ടുകാര്, അവര് പറയും എടാ മറ്റേ റിംഗ് ടോൺ ഇട്, ഏതാ അവള് വേണ്ട്ര, ഇവള് വേണ്ട്ര, ഈ കാണുന്നവൾ മരുന്ന് വേണ്ട്ര, ഇതാണ് അവരുടെ നടപ്പ്. പിന്നെ നമ്മള് അത്യധികം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് എന്താ, എല്ലാ ബ്രേക്കപ്സ് ആയിക്കോട്ടെ എന്താണെങ്കിലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് എന്ത്? സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ ഇല്ലാതെ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു പ്രേമ നൈരാശ്യത്തിൽ അല്ലെങ്കിൽ തേപ്പ് കിട്ടിയിരിക്കുന്ന ആളുടെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തേപ്പാണെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഫസ്റ്റ് തിങ്, വാട്സാപ്പിന്റെ ഡി പി അങ്ങ് ഡിലീറ്റ് ചെയ്യുക. സെക്കൻഡ്, ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ആളെ പറ്റിയോ അല്ലെങ്കിൽ സാഡ് സോങ്സോ ലിറിക്സോ അങ്ങനെയായിട്ട് ഇടുക. എന്നിട്ട് എന്താ ചെയ്യുക, നമ്മൾ ആള് കണ്ടോ, അതായത് നമ്മളെ തേച്ചിട്ട് പോയാൽ ഇത് കണ്ടോ എന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് തേപ്പ് കിട്ടിയവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഇതുപോലുള്ള വിരഹ ഗാനങ്ങൾ, വിരഹ കോട്ട്സ് ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് ചെന്ന് തൊടൂലേ, അതുപോലുള്ള സാധനങ്ങളായിരിക്കും ഇവരുടെ ഇതിനകത്ത് നിന്ന് കിട്ടുക. ഈ 99% പ്രണയങ്ങളും എത്തിച്ചേരുന്നത് തേപ്പിലാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുക 1% നമ്മൾ ഈ ഭാഗ്യവാന്മാരുള്ളത് ചുമ്മാതെയാ എല്ലാം തേച്ചിട്ട് പോലെ. അപ്പൊ ബേസിക്കായിട്ട് ഞാൻ പറയാൻ വന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രണയമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ, എല്ലാത്തിനും നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാം, എന്നാലേ എന്തും മുന്നോട്ട് പോവുള്ളൂ. സോ ലവ് യുവർ സെൽഫ് ഫസ്റ്റ് ആൻഡ് ബി ഹാപ്പി.